ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ ആനകളെ സേവ് ചെയ്തിട്ട് പുതിയ ഒരു ലൊക്കേഷനിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ട്രഷർ തേടിയിട്ട് എടാ നോയ്ക്ക്, ഏതോ പഴയ അമ്പലം കേട്ടോ. നമ്മൾ പുതിയൊരു അമ്പലം കണ്ടുപിടിച്ചു ഗൈസ്, ശിവന്റെ അമ്പലമാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് പോകണം എനിക്ക് തോന്നുന്നു. നമ്മുടെ എനിമീസ് അവിടെ ഉണ്ട് കേട്ടോ. അവന്മാർ ഓൾറെഡി ഒരു സ്ഥലം കീഴ്പ്പെടുത്തിട്ടുണ്ട്. മിക്കവാറും നമ്മൾ അവന്മാരെല്ലാം അടിച്ചിട്ട് വേണം നമുക്ക് നോക്കാം. ഓ, വാഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓ ഗൈസ് ഗൈസ് നോക്കേ, ഞാൻ പറഞ്ഞില്ല ഇവിടെ നമ്മുടെ എനിമീസ് ഉണ്ട് കേട്ടോ. എല്ലാ അവന്മാരും സ്നൈപ്പർ പിടിച്ചു നിൽക്കും. അവന്മാർക്ക് ഓൾറെഡി ഇവിടെ എത്തി കേട്ടോ. നമ്മൾ കണ്ടുപിടിക്കുന്ന ക്ലൂസ് ഒക്കെ വെച്ചിട്ട് അവന്മാർ നമ്മളെ ഫോളോ ചെയ്തിട്ട് ഓൾറെഡി ഇവിടെ എത്തി കേട്ടോ. നമ്മുടെ ആനക്കൊമ്പ് തേടിയിട്ട് അവന്മാരെ കണ്ണുപിടിച്ച് നമ്മൾ കുറേ മുന്നോട്ട് വന്നു കേട്ടോ. ഇവിടെ കയറി ഒളിച്ചാൽ സേഫ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവന്മാരെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടി വരും. ഒക്കെ വൃത്തം വരുന്നുണ്ട് കേട്ടോ. ലെവനെ നമുക്ക് നൈസായിട്ട് സ്റ്റെൽത്ത് എടുക്കാം. വട 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 നാ പിടി. ഊഫ്, ഓക്കെ അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ആ ഒരു ഏരിയ ക്ലിയർ ആക്കി നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തി കേട്ടോ. കുക്കിട്ട് പിടിക്കാം. ഓക്കെ, തെത്തത്തെ മെളി മെളി അവൻ കാണല് കാണല്. ഓക്കെ ഓക്കെ ഓക്കെ, തെത്തത്തെ അവൻ നമ്മുടെ ഗണിന് സപ്രസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി മേളിലൊരുത്തനുണ്ട്, അവനെ കൂടി നൈസായിട്ട് പോയിട്ട് എടുക്കുക. ഓക്കെ, അവൻ കണ്ടില്ല. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം. ഗണിലെ ബുള്ളറ്റ്സ് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇടി ഇടി അനങ്ങല്ലേ, ഇപ്പൊ അവളെ കണ്ടോനല്ലോ. ഓക്കെ, അവനെ പിടിക്കാം. വട മോനെ എന്നാ പിടിച്ചു. അവനെ തല അടിച്ചു പൊളിച്ചു കേട്ടോ. ഓക്കെ, ചെറുക്കന്മാർ അലേർട്ട് ആയിട്ടുണ്ട്. അവന്മാർ ഡെഡ് ബോഡീസ് ഇവിടെ കണ്ടുകൊണ്ട് കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അവന്മാർ ഓൾറെഡി അലേർട്ടായി. നമുക്ക് സപ്രസറുള്ള കണ്ണ് വെച്ച് ഓരോരുത്തന്മാരെ എടുക്കാം കേട്ടോ. ഒന്ന് രണ്ട്, അവന്മാർ കണ്ട് 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 നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. ഒരു വെടിക്ക് ഹെൽമെറ്റ് പൊട്ടും, രണ്ടാമത്തെ വെടിക്ക് തലക്കെട്ട് കൊടുക്കാം. അങ്ങനെ കേട്ടോ സെറ്റപ്പ്. ഓക്കെ ഓക്കെ, ഇവനിത് എവിടെ നിന്ന് വന്നതാ? അവനൊരു മിസൈൽ ആയിട്ടാ കേട്ടോ വന്നത്. ഓക്കെ, മിസൈൽ നമുക്ക് ആവശ്യപ്പെടും. എന്താന്ന് വെച്ചാല് ഇവിടെ ഭയങ്കര വെല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർമർ ഇട്ടു കൊടുത്തേ ഇവൻ. ഓ, അവനെ മിസൈൽ ഇട്ടോ കൊടുത്തു കേട്ടോ. എടാ അവനെ മിസൈൽ ഇട്ടോ, ചാവുന്നില്ല കേട്ടോ. ഓക്കെ ഗൈസ്, അവനെ കൊന്നു, അവനെ കൊന്നു. അവനായിരുന്നു മെയിൻ ടാസ്ക്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഒരു സ്ഥലം ക്ലിയർ ആക്കി. പക്ഷെ അവന്മാരുടെ കൂടുതൽ റീഎൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രനേഡ് അങ്ങിട്ട് കൊടുക്കാം. ഓ, ആ ഒരു ഗ്രനേഡിൽ എല്ലാവന്മാരും തീർന്നു കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ തീർന്നേനെ ഗൈസ്. ആ ഒരു ഏരിയ ഫുള്ള് ക്ലിയർ ആക്കി നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു ടെമ്പിളിന്റെ മണ്ടയ്ക്ക് കയറണം. ഈ ഒരു ടെമ്പിളിന്റെ മണ്ടയ്ക്ക് കയറിയാലുള്ളൂ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റുള്ളൂ, അടുത്ത സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓ, ചാടിയിട്ട് അവിടെ പിടുത്തം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞ് നോർത്താൽ മതി, മനസ്സിലായോ. ഓക്കെ, ഇവിടെ നിന്ന് ടെമ്പിൾ ഒന്ന് നോക്കിയേ. ഇതാണ് ടെമ്പിൾ. ഇതിന് മേളിൽ ഒരു ശിവന്റെ ഒരു പ്രതിമയൊക്കെ കാണുമായിരിക്കും മിക്കവാറും. നമുക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഡോറുണ്ട്, ഇതിനകത്തോട്ട് പോകാം കേട്ടോ. ഓക്കെ, അവിടെ ഹുക്കിട്ട് പിടിക്ക്. ഓ, ഏതാ നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു മലയുടെ ഇടയ്ക്കാണ് ഈ ഒരു ടെമ്പിൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കേട്ടോ. മലകളെ കൊത്തി ഉണ്ടാക്കിയ ടെമ്പിളാന്നോ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഓക്കെ, ഇങ്ങോട്ട് ചാടി കയറാം. നമ്മളീ പോകുന്ന വേ കറക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല ഗൈസ്. പിന്നെ പുതിയതായിട്ട് ആരും കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇത് നടക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലാണ്. നമ്മൾ ഇതിനകത്തുള്ള ഈ ഒരു അമ്പലത്തിൽ എവിടെ ഒരു ട്രഷർ ഉണ്ട്, അതായത് നമ്മുടെ പഴശ്ശിരാജ നമ്മുടെ ഗണപതിയുടെ കൊമ്പ് വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒരു ട്രഷർ ആയിട്ട് ഇവിടെ എവിടെയോ ഉണ്ട്, അത് തപ്പിപ്പിടിക്കാനാണ് നമ്മൾ ഈ നടക്കുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, നോക്കി അവിടെ മൊത്തം വെള്ളച്ചാട്ടം, കുറേ ട്രിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തിലേലും പെട്ടാൽ നമ്മൾ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓ, അതെ നോക്കിയേ, എടാ ഏതോ ഹിന്ദു ഗോഡിന്റെ പ്രതിമ കേട്ടോ. ശിവയാണോ അത്? ശിവന്റെ പ്രതിമ ഞാൻ തോന്നുന്നു, നമുക്ക് അറിയില്ല കേട്ടോ. എനിക്ക് അതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ കമന്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബിക്കോസ് നമ്മൾ അത് റെസ്പെക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു നൈസ് ആയിട്ടുള്ളൊരു ഇടവഴി ഉണ്ട്. അവന്മാര് മെയിൻ ഡോറ് പൊളിച്ചുകൊണ്ട് നമുക്ക് ഈ വഴി വേണം അകത്തോട്ട് പോകാനായിട്ട്. നമ്മൾ അകത്ത് കയറാതിരിക്കാനായിട്ട് അവന്മാര് മെയിൻ ഡോറ് ഇടിച്ചു പൊളിച്ചിട്ടേക്കും കേട്ടോ. ഓ, നോക്കി എടാ നല്ലൊരു സ്ഥലം കേട്ടോ. ഓക്കെ, ഇതിന് അണ്ടർവഴി ഒരു സ്ഥലമുണ്ട്. ഓക്കെ, മിക്കവാറും ആ അണ്ടർ വാട്ടറിൽ കൂടി പോകണമായിരിക്കും മിക്കവാറും. അത് തന്നെ ഗൈസ്, ഇതിനകത്തൂടെ അടിയിലോട്ട് പോയിട്ട് സംഭവം എന്നാന്ന് വെച്ചാല് നമ്മൾ എങ്ങനെയല്ലോ അകത്ത് വന്ന് കയറിയാൽ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിട്ട് ഇവന്മാര് ഇതിന്റെ മെയിൻ എൻട്രൻസും ഡോറും എല്ലാം ലോക്ക് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ പഴയ രാജാക്കന്മാരുടെ ബുദ്ധി വെച്ചിട്ട് അവന്മാര് ഇതിനെല്ലാം ഒരു ചെറിയ ഇടവഴിയും കൂടി രഹസ്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഹൈലൈറ്റ്. ഓക്കെ, നമ്മൾ എവിടെയോ പൊങ്ങിയിട്ടുണ്ട്.
ഇപ്പൊ പൊങ്ങിയില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ മരിച്ചേനെ. ഏകദേശം നമ്മുടെ ശ്വാസം തീരാറായിരുന്നു. എങ്ങോട്ടാ പോവണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ഓക്കെ, നമ്മൾ ആ കണ്ട അമ്പലത്തിന്റെ ഇൻസൈഡ് ബാക്ക് സൈഡിൽ നമ്മൾ എത്തി കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി അമ്പലത്തിനകത്ത് കയറിയിട്ടുണ്ട്. എവിടെയാണ് നമ്മുടെ ട്രഷർ ഇരിക്കുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അവളോ എടാ, പഴയ രാജകുമാരികളൊക്കെ കുളിക്കുന്ന സ്ഥലമായിരുന്നു ഇതെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയേ, അങ്ങനെ കുറെ പ്രതിമകളൊക്കെ. റോയൽ ബാത്ത്, അത് തന്നെ. അതായത് രാജ്ഞിയും അവളുടെ വേലക്കാരികളും കുളിക്കാനൊക്കെ ആയിട്ട് വരുന്ന സ്ഥലം എന്തായാലും നത്തത്തിൽ നിന്ന് കണ്ടേക്കായിരുന്നു. They were also involved in the fine arts, poetry, music, that sort of thing. Balua was their city, in a way. Okay, angottu oru vega aanu, namukku angottu poi nokka. Avade endha ullae nu. Oh, guys, noike ivada mottham pale oro antique piece kala kato. Idonnu eduthu vare aarum kandu pidikkande ivide irikkum ennu thonnu kato. Yeda. Oh, guys, noike. Whoa. Nammal tappi nadakkunna aanakombinte ഒരു സാമ്പിള് പ്രതിമയിൽ ഉണ്ടാക്കി വെച്ചേക്കുവാന്ന് തോന്നുന്നു കേട്ടോ. ഓ, ഏതാ സൈസ്! നമ്മൾ തപ്പി നടക്കുന്ന ട്രഷറിന് ഈ സൈസ് ഉണ്ടോ? ഓ ഗൈസ്, നോക്കിയേ, ആ ആനക്കൊമ്പിനോട് ആൾക്കാർ സഫർ ചെയ്യുന്നു കേട്ടോ. അവന്മാരെ അറ്റാക്ക് ചെയ്തപ്പോഴും അവന്മാര് ആ ആനക്കൊമ്പ് സേഫ് ആക്കി വെക്കാനാണ് നോക്കിയത്. And dominance. Our life kodutha avamara task ala anakomb safe aaki vekkuvan. Okay, it was a symbol of their people, their culture. It was a symbol of them. What sort of these? ഇതിന്റെ ബൊക്കത്ത് എന്തോ ക്ലൂകൾ കാണുന്നുണ്ടല്ലോ. ഇതിക്കൂട്ടൊരെണ്ണം നമ്മുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മൾ ഏതോ ഒരു എപ്പിസോഡിൽ ഇതിക്കൂട്ടൊരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഗൈസ്. മിക്കവാറും കാണാനുള്ള ചാൻസ് ഉണ്ട്. സംതിങ് എന്തെങ്കിലും കീ ആയിരിക്കും മിക്കവാറും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഗണപതിയുടെ എന്തോ സ്റ്റാച്ചു നമ്മുടെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനത്തെ. യെസ്, അത് തന്നെ ഗൈസ്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡില് ആ പെൺകൊച്ച് അടിച്ചു മാറ്റാൻ നോക്കിയ സാധനം അതല്ലേ ഇത്. ഓക്കെ, അത് ഇവിടെ കൊണ്ടുവച്ചപ്പോ എന്തോ ഒരു കീ ആയിരുന്നു കേട്ടോ അത്. പെണ്ണ് ഇമോഷണൽ ആവുക കേട്ടോ. ഓ, ഇവളുടെ ഡാഡി ഇത് അന്വേഷിച്ച് വന്നതായിരുന്നു. തന്തേനെയാണ് ഭാഷ എടുത്ത് വിളിച്ചത്. ഓ, എന്തായാലും അവളുടെ അപ്പനും ഈ ഒരു കൊമ്പ് അന്വേഷിച്ച് വന്നതായിരുന്നു. മിക്കവാറും അപ്പോഴായിരിക്കും മരണപ്പെട്ടത്. പാവം, ഇമോഷണൽ ഗൈസ്, പെണ്ണ് ഇമോഷണൽ ആയി കേട്ടോ. പോട്ടമോള സാറല്ല, അപ്പനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അസാവിനോട് ഒരിക്കലും നമുക്ക് അത് എടുപ്പിക്കരുത്. നമ്മൾ തന്നെ എടുക്കും. എന്ത് വില കൊടുത്തും നമ്മളെടുക്കും. എന്തിനും നമ്മുടെ കൂടെ ഇവളുണ്ട് കേട്ടോ. ഇവള് നമ്മുടെ ചങ്കാണ്, ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ആ ഒരു കീ നമ്മൾ തിരിച്ചെടുത്തു കേട്ടോ. ഓക്കെ, അത് തിരിച്ചെടുത്തപ്പോ അവിടെ ഒരു ഡോർ ഓപ്പൺ ആയി. ഓക്കെ ഗൈസ്, ആ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ട്രഷറിന് അടുത്തെത്തിയിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്താ നടക്കുക നോക്കാം. അപ്പൊ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, വെയിറ്റ് ഫോർ അടുത്ത എപ്പിസോഡ്. ഓക്കെ, ബൈ. Through here.